യോഗ ദിനത്തെ പറ്റിയുള്ള ക്വിസ്. ഇന്ത്യയിൽ ആരാണ് യോഗ ആരംഭിച്ചത്? സ്വാമി വിവേകാനന്ദൻ. ആരാണ് ആധുനിക യോഗയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? തിരുമല കൃഷ്ണ ആചാര്യ. ഏത് യോഗയാണ് യോഗിയുടെ രാജാവ്? തലേബ ശീർഷാസന. യോഗിയുടെ ഏറ്റവും പഴയ രൂപം ഏതാണ്? വേദയോഗ. ആരാണ് ലോക യോഗ ദിനം ആരംഭിച്ചത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യോഗ തത്വചിന്തയുടെ അടിസ്ഥാന പാഠം ഏതാണ്? യോഗ സൂത്രങ്ങൾ. ഏത് ദിവസമാണ് അന്താരാഷ്ട്ര യോഗ ദിനം? ഇരുപത്തൊന്ന് ജൂൺ. ആദ്യത്തെ നാല് യോഗ സൂത്രങ്ങൾ ഏതാണ്? സമാധി, സാധന, വിബുദ്ധി, കൈവല്യ. നമ്മുടെ പുരാതന പാരമ്പര്യത്തിൽ നിന്നുള്ള അമൂല്യമായ സമ്മാനമാണ് യോഗ. ആരാണിത് പറഞ്ഞത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹതയോഗിയുടെ സ്ഥാപകൻ ആരായിരുന്നു? ഗോരഖ്നാഥ്. രണ്ടായിരത്തി ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ തീം എന്താണ്? യോഗയ്ക്കൊപ്പമായിരിക്കുക, വീട്ടിലായിരിക്കുക. യോഗയുടെ ഏറ്റവും ജനപ്രിയമായ തരം ഏതാണ്? ഹതയോഗ. യോഗയുടെ ഹിന്ദു ദൈവം ആരാണ്? അതിയോഗി ശിവൻ. യോഗയ്ക്ക് കാഴ്ച മെച്ചപ്പെടുത്താൻ കഴിയുമോ? അതെ. എപ്പോഴാണ് അന്താരാഷ്ട്ര യോഗ ദിനം ആരംഭിച്ചത്? രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തൊന്ന്. യോഗയുടെ എട്ട് ഭാഗങ്ങൾ ഏതാണ്? യമ, നിയാമ, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധരണ, ധ്യാന, സമാധി. ശരീരഭാരം കുറയ്ക്കാൻ യോഗ നല്ലതാണോ? അതെ.
യോഗ എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം എന്താണ്? യൂണിയൻ. യോഗ എവിടെയാണ് ആരംഭിച്ചത്? ഉത്തരേന്ത്യ. ജൂൺ 21 യോഗ ദിനമായി തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ട്? ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമാണിത്. ഒരു സൂര്യ നമസ്കാര റൗണ്ട് എത്ര ഘട്ടങ്ങളുണ്ട്? 12. 2019 അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ തീം എന്താണ്? ഹൃദയത്തിനുള്ള യോഗ. ആറ് തരം യോഗകൾ ഏതാണ്? രാജ, കർമ്മം, ഭക്തി, ഹത, ജ്ഞാനം, തന്ത്രം. രണ്ടായിരത്തി 2018 അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ തീം എന്താണ്? സമാധാനത്തിനുള്ള യോഗ. രണ്ടായിരത്തി 2020 ആയുഷ് മന്ത്രാലയവും ICCR സംയുക്തമായി സംഘടിപ്പിച്ച വീഡിയോ ബ്ലോഗ് മത്സരത്തിന്റെ പേര് എന്താണ്? മൈ ലൈഫ് മൈ യോഗ. എത്ര UN അംഗരാജ്യങ്ങൾ അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുന്നു? 193 അംഗരാജ്യങ്ങളിൽ 177 എണ്ണം. രണ്ടായിരത്തി 2017 അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ തീം എന്താണ്? ആരോഗ്യത്തിനുള്ള യോഗ. ഏത് ആസനമാണ് എല്ലാം ആസനങ്ങളുടെയും രാജ്ഞി? തോളിലേറ്റി. നാല് യോഗ സൂത്രങ്ങൾ ഏതാണ്? സമാധിപാഠ, സാധാരണപാഠ, വിഭൂതിപാഠ, കൈവല്യപാഠ. യോഗിയിൽ നമസ്തേ എന്താണ് അർത്ഥമാകുന്നത്? ഞാൻ നിന്നെ വണങ്ങുന്നു.